മൈക്കിൾ വേ പുതിയൊരു ഡ്രോൺ വാങ്ങിച്ചു അപ്പോൾ അത് വെച്ചിട്ട് ഒരു സിനിമ എടുക്കണം അങ്ങനെ പുറത്തിറക്കിയൊരു സിനിമയാണ് ആംബുലൻസ് ലോസ് ഏഞ്ചലസിൽ നിന്ന് ഒരു ബാങ്ക് റോബറി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് പാളി പോകുന്ന സമയത്ത് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അവിടേക്ക് വരുന്ന ഒരു ആംബുലൻസിൽ കയറി ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നോ ഇവരെ ചെയ്സ് ചെയ്ത് പോലീസിന് പിടിക്കാൻ സാധിക്കുമോ പോലീസിൻ്റെ കയ്യിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ വലിയ വന്ന് എടുത്ത് കാണിക്കുന്ന ഒരു സിനിമയാണ് ആംബുലൻസ് എന്ന് പറയാം ജയ്ഗി ലിഖാൻ യായ അബ്ദുൾ മാറ്റിൻ എയ്സ ഗോൺസാലസ് എന്നിവരൊക്കെയാണ് ഇതിലെ പ്രധാന കഥാപത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് ജയ്ഗി ലിഖാൻ മൈക്കിൾ ബേ എന്നീ രണ്ട് പേരുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ സിനിമ തിരഞ്ഞെടുക്കുന്ന കാരണം തിയേറ്ററിൽ ഇറങ്ങിയിട്ട് ആ നേരത്തെ കാണാൻ സാധിച്ചിരുന്നില്ല ഇപ്പോൾ ഒ ടി ടിയിലൊക്കെ അവൈലബിൾ ആയിട്ട് റിലായിരുന്നു ഞാൻ ഈ സിനിമ ഒരുപക്ഷെ കണ്ടിരുന്നെങ്കിൽ ഞാൻ വേസ്റ്റ് ഓഫ് മണി വേസ്റ്റ് ഓഫ് ടൈം എന്ന് പറഞ്ഞു ഞാൻ ഇതിപ്പോൾ വലിയ ചിലവൊന്നുമില്ലാതെ കണ്ടതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ വേസ്റ്റ് ഓഫ് ടൈം എന്ന് മാത്രമേ പറയാനുള്ളൂ വേസ്റ്റ് എന്ന് പറയാൻ കാരണം ഞാൻ മൈക്കിൾ ബേ ഫാനാണ് ജയ്ഗിലിയൻ ഫാനാണ് ജയ്ക്കിലീന്റെ പല സിനിമകളും കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൽ അദ്ദേഹത്തിന് ഷൈൻ ചെയ്യാനുള്ള ഒരു കാര്യങ്ങളും ഇല്ല അപ്പോൾ പിന്നെ മൈക്കിൾ ബേയുടെ കാര്യം എടുത്താൽ അദ്ദേഹം ഇതിനുമുമ്പ് ചെയ്തു വെച്ചിട്ടുള്ള പല ആക്ഷൻ സിനിമകളിലും തന്നെ നമ്മൾ ഇതെല്ലാം കണ്ടുശീലിച്ച് പതിഞ്ഞുഞ്ഞി അതിൽ നിന്നും പുതുമിയാർന്ന എന്തെങ്കിലുമൊക്കെ വേണം എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ആ ഒരവസ്ഥയാണ് അപ്പോഴും അദ്ദേഹം പഴയ പ്ലേറ്റിൽ തന്നെ പഴയ ഡെലിവറി ചെയ്യാണ് ഇപ്പോൾ ഇതിൽ പുതുതായിട്ട് പറയാൻ പ്രത്യേകിച്ച് കുറച്ച് ഷോട്ടുകൾ പറയും ഇപ്പൊ ഡ്രോൺ വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ല പുതിയ ഡ്രോൺ വാങ്ങിച്ച പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക ഡ്രോണിനെ കറക്കിയെടുത്ത് അതിനെ കൊന്നിട്ടുണ്ടാവും ആ രീതിയിലാണ് പല ഡ്രോൺ ഷോട്ടുകളും ചെയ്തു വെച്ചിട്ടുള്ളത് ചില സീക്വൻസുകളല്ല ഇപ്പോ ചില സബ്ബേന്റെ അടിയിൽ കൂടെ പോകുന്ന ചില സീക്വൻസുകൾ അങ്ങനത്തെ ചെറിയ ചെറിയ ഷോട്ടുകളല്ല നമുക്ക് ഭയങ്കര അധികം ഓക്കെ പുതിയൊരു ഷോട്ടാണല്ലോ അത് കാണാൻ നല്ല രസം ഉണ്ടല്ലോ എന്ന് തോന്നുമെങ്കിലും ഇതിന്റെ ആവശ്യകത എവിടെയാണെന്ന് ഇദ്ദേഹത്തിന് എവിടെയും തെളിയിക്കാൻ സാധിക്കുന്നില്ല ഇത്തരത്തിലുള്ള தங்குறப்பி അതിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അവരുടെ ഒരു കഥ ഇത്രയും വലിയ രണ്ട് രണ്ടേകാല മണിക്കൂറൊക്കെ ലെങ്ത്തോടെ വലിച്ചു നീട്ടി പറയേണ്ട ഒരു ആവശ്യമില്ല അപ്പൊ അതിൽ ഒരു ഹൈ ഒക്ടൈൻ ത്രില്ലർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാമെങ്കിലും അതിലൊരു ത്രില്ലിംഗ് സ്വഭാവം അവിടെ ഇവിടെ നഷ്ടപ്പെടുന്ന രീതിയിലാണ് എനിക്ക് അനുഭവപ്പെട്ടത് അപ്പോൾ ഈ മൈക്കിൾ പേട പല സിനിമകളിലും പുറത്തേക്കുള്ള ബാഡ് ബോയ്സ് മുതലുള്ള ലാസ്റ്റ് ഇറങ്ങിയ സിക്സ് ഗ്രൗണ്ട് വരെ അടക്കം എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ അതിലെ എല്ലാ തരത്തിലുള്ള ആക്ഷൻ സീക്വൻസുകളും എന്തെങ്കിലുമൊക്കെ പുതുമയുണ്ടായിരുന്നു പ്രത്യേകിച്ച് അതിലൊക്കെ എടുത്താൽ റേ റോൾസ് ഉണ്ട് ആ ഒരു ഫാക്ടർ തന്നെ ആ സിനിമ മുഴുവനായിട്ട് മാറ്റി മറ്റ് ട്രാൻസ്ഫോർമേഴ്സ് ചിത്രങ്ങളിൽ എടുത്താൽ അതിലൊക്കെ കൊടുത്തിരിക്കുന്ന ഗ്രാഫിക്സും അതിലെ സ്റ്റോറി പ്ലോട്ടും എല്ലാം തന്നെ വളരെ കിടിലിനായിരുന്നു ഇപ്പൊ ഇദ്ദേഹത്തിന് തന്നെ ഒരു പ്രത്യേകതരം ഫോർമാറ്റ് ഉണ്ടെന്ന് പറയും ഇപ്പൊ നല്ല കാണാൻ രസമുള്ള എന്നാൽ തീരെ അഭിനയിക്കാൻ അറിയാത്തൊരു നായിക ഉണ്ടാവും കുഴപ്പമില്ലാത്ത നല്ല സ്റ്റാർ വാല്യൂ ഉള്ള ഒരു ആക്ടർ ഉണ്ടാവും നായകനായിട്ട് പിന്നെ കുറേ കാർ കുറേ ബൈക്ക് കുറേ എക്സ്പ്ലോസീവ് ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്തി വെടിക്കെട്ട് നടത്തുക എന്നതാണ് മൈക്കിൾ ബേ സ്ഥിരം പരിപാടി ആ സംഭവം തന്നെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതിൽ അദ്ദേഹത്തിന് ലിമിറ്റേഷൻസ് ഉണ്ട് ഇവിടെ വെടിക്കെട്ട് നടത്താൻ എന്താ പറയാ ഇല്ലാത്ത സാഹചര്യത്തിലും കുത്തിക്കേറ്റ് കുറെ വെടിക്കെട്ട് നടത്തിയ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക വെറുതെ അനാവശ്യമായിട്ട് കുറേ കാറുകൾ കുറേ ബൈക്കുകൾ കുറേ സ്റ്റൺ സീക്വൻസ് ഒക്കെ ഒരു ആവശ്യമില്ലാതെ നമുക്ക് ഇപ്പൊ കണ്ട പഴയ ഇന്ത്യൻ സിനിമകളൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം ഇപ്പൊ ഇങ്ങനെ ഒരു ചേസ് നടക്കുന്നുണ്ടെങ്കിൽ വെറുതെ കുറേ ജീപ്പും വെറുതെ കുറേ കാറൊക്കെ ആകാശത്തോടെ പറക്കുന്നത് ആ സംഭവങ്ങളൊക്കെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും കാരണം ഇവരെ ചെയ്സ് ചെയ്ത് പോകുന്നത് എൽ എ പി ഡി ആണല്ലോ ലോസേഞ്ചലസിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റും എഫ് ബി ഐ ഒക്കെയാണ് ഇത്രയും വിവരംഘട്ട ഡ്രൈവേഴ്സ് ആണ് ഇതിലുള്ളതെന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് സിനിമയിലെ കാർ ചേസ് സീൻസും എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവർ ആംബുലൻസിൽ പോകുന്ന ഇവരെ പോലും ഇവർക്ക് ചെയ്സ് ചെയ്യാൻ പറ്റുന്നില്ല ഇവരെ കടന്ന് ഇവര് ഏറെക്കൂടെ ഒക്കെ പറഞ്ഞിട്ടാണ് കാറുകളൊക്കെ നശിപ്പിക്കുന്നത് അതും കിഡിലൻ സ്പോർട്സ് കാർ പോലത്തെ ഉള്ള ഒരുപാട് കാറുകൾ അനാവശ്യമായിട്ടുള്ള ഒരുപാട് സീക്വൻസുകൾ അങ്ങനെ കുത്തിക്കേറ്റ് വെച്ച് വെറുതെ കുറെ ഗൺഷോട്ട് സീക്വൻസുകൾ ഇപ്പോൾ ഹെലികോപ്റ്ററിൽ വന്നിട്ട് പോലും ഇവർ ആംബുലൻസിന് പിടിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ഒന്നും പറയാനില്ല അപ്പോൾ ഇത്തരത്തിൽ എന്തിനോ വെറുതെ എടുത്തൊരു സിനിമ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഈ സിനിമ തോന്നിയത് മൈക്കിൾ ബേയുടെ മുൻ ചിത്രങ്ങളെ അപേക്ഷിച്ച് അതുകൊണ്ട് തന്നെ താരതമ്യേന വളരെയധികം താഴെയാണ് ഈ സിനിമ മൈക്കിൾ ബയുടെ മറ്റ് സിനിമകളൊന്നും കണ്ടിട്ടില്ല ജയ്ഗിലിവിനെ മറ്റു സിനിമകളൊന്നും കണ്ടിട്ടില്ല ഇത്തരത്തിലുള്ള ത്രില്ലർ സ്വഭാവമുള്ള സിനിമകൾ ഇഷ്ടപ്പെട്ട ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ ഇതൊരു വൺ ടൈം വാച്ചബിൾ ആയിട്ട് തോന്നിയേക്കാം പക്ഷേ മൈക്കിൾ മൈക്കിൾബേയുടെ മുൻകാല സിനിമകളെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ബിലോ അവവറേജ് അനുഭവം മാത്രമാണ് ഈ സിനിമ സമ്മാനിച്ചത് അതുകൊണ്ട് തന്നെ ഒരുപാട് സമയവും ഒരുപാട് സമയം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താനുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു വട്ടം കണ്ടു വെക്കാം കുറച്ച് ലെങ് ഉള്ളത് ാണ് ഇത്ര ഞാൻ പറയാൻ കാരണം കുറച്ച് ലെങ്ത് തൂണി കുറച്ച് കുറച്ചു മാറ്റം വരുത്തി ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും പട ഇറങ്ങി കഴിഞ്ഞു ഇതിൽ ഒരു മാറ്റം വരാൻ മോഡില്ല അപ്പൊ ആ മോഡലുള്ള കണ്ടു കഴിഞ്ഞപ്പോൾ എന്റെ ചെവിയും കണ്ണടിച്ചു ഇനിയിപ്പോ ആരെന്നെ ആംബുലൻസിൽ കൊണ്ടു എന്നൊരു തോന്നലാണ് എനിക്ക് പ്രത്യേകം തോന്നിയത് അപ്പോൾ ഓൾറെഡി ആംബുലൻസും സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമയെ നിങ്ങളുടെ അഭിപ്രായം തോന്നുന്നത് താഴെ ബോക്സിൽ കമ്പലോക്സിൽപ്പെടുത്തുക മറ്റൊരുപാട് വീണ്ടും കാണാം നന്ദി